ചേലക്കരയിൽ ഇത്തവണ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശുമെന്ന പ്രതീക്ഷയിലാണ് യുഡിഎഫ്. യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട്. കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് ഇവിടെ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ രമ്യയുടെ പേര് തന്നെയാണ് ആദ്യം മുതൽ തന്നെ ഉയർന്നു കേട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ രാധാകൃഷ്ണനോട് തോറ്റെങ്കിലും നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ രമ്യയുടെ സാധ്യത ഉയർത്തിയത് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിലും ചേലക്കരയിൽ അവർ നേടിയ വോട്ടുകൾ തന്നെയാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ജയിച്ചത് 39,400 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് നിലയിൽ വലിയ മാറ്റമുണ്ടായി. ചേലക്കരയിലെ കണക്കിൽ 5,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് രാധാകൃഷ്ണൻ ജയിച്ചത്. മാത്രമല്ല രാധാകൃഷ്ണന് വോട്ട് ചെയ്ത മണ്ഡലത്തിലും പഞ്ചായത്തിലും കൂടുതൽ വോട്ട് പിടിച്ചത് രമ്യ ഹരിദാസാണ്. ഇതും രമ്യയ്ക്ക് അനുകൂല ഘടകമാണ്. നേരത്തെ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ജയിച്ചതും രമ്യയുടെ വിജയത്തിൽ വിശ്വാസമർപ്പിക്കാൻ പ്രേരണയാകുന്നുണ്ട്. വനിതാ വോട്ടർമാരെ കൂടെ നിർത്താൻ രമ്യയ്ക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയും യുഡിഎഫിനുണ്ട്. പട്ടികജാതി സംവരണ മണ്ഡലമാണ് ചേലക്കര. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ അവസാന ആദ്യ തിരഞ്ഞെടുപ്പുകളിൽ വിജയം LDFനൊപ്പമായിരുന്നു. ഇതിൽ 2016 ഒഴികെയുള്ള 5 MLA ആയത് കെ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനാണ് കൂടുതൽ കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. 2016 തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന് വേണ്ടി സ്ഥാനാർത്ഥിത്വം വിട്ടു നൽകിയ UR പ്രദീപാണ് ഇക്കുറി LDF സ്ഥാനാർത്ഥിയായി ചേലക്കരയിലെത്തുന്നത്. മന്ത്രിയും സ്പീക്കറും ഒക്കെ ഉണ്ടായ മണ്ഡലമായിട്ടും അതിനനുസരിച്ചുള്ള വളർച്ച മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് UDF പ്രചാരണ ആയുധമാക്കുന്നത്. എന്നാൽ ഈ മണ്ഡലം ഉൾപ്പെടുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ NP ആയിരിക്കെ രമ്യ ഹരിദാസ് മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് LDF ഉയർത്തിക്കാട്ടുന്നത്. ഇരു മുന്നണികൾക്കൊപ്പം BJPക്കും മണ്ഡലത്തിൽ പ്രതീക്ഷയുണ്ട്. പൂരം കലക്കിയതെല്ലാം മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ടെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം BJPക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ചേലക്കര നിയമസഭാ മണ്ഡലം രൂപീകരിച്ച് അടുത്ത വർഷം 60 പൂർത്തിയാവുകയാണ്. ഈ കാലഘട്ടത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്.